തന്നെപ്പോലെ സൃഷ്ടിച്ചവരോ സൃഷ്ടിപ്പിൽ പങ്കുള്ളവരോ ആയിരുന്നില്ല എന്ന് തന്നെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കി തരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മക്കയിലെ മുശ്രിക്കീങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ അവർ കഅബ തവാഫ് ചെയ്യുമ്പോൾ അവർ കഅബയുടെ അടുക്കലേക്ക് വരുമ്പോൾ അവർ തൽബിയത്ത് ചൊല്ലുമ്പോൾ ആ തൽബിയത്തിൽ അവർ ഉപയോഗിച്ചിരുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഇതാണ് മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ തൽബിയത്ത്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ വരുന്നത്. അതേ, നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് തന്നെ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. എന്നാൽ ഒരു പങ്കുകാരനുണ്ട്, ഒരു പങ്കുകാരനും നിനക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ശരീകന് സമർത്ഥിക്കുന്നു. ആരാണത്? അല്ലാഹുവിനെ പോലെ ആകാശഭൂമികൾ സൃഷ്ടിച്ചവനാണോ? അല്ല. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ പങ്കുള്ളവനാണോ? അല്ല. മറിച്ച് അവൻ ആ ശരീക്ക് പങ്കാളി, നിന്റെ കീഴിലാണ്, നിന്റെ ഉടമസ്ഥതയിലാണ്, സ്വന്തമായൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ലാത്തവനാണ്. ഹുവല്ലക്, ആ പങ്കാളി നിനക്കുള്ളവനാണ്, നിന്റേതാണ്. തംലികുഹു, ആ പങ്കാളിയെ നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത്. വമാ മലക്, അയാൾ എന്തൊക്കെ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതും നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സ്വന്തമായൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ലാത്ത, സ്വന്തമായൊരു കഴിവുമില്ലാത്ത, അല്ലാഹു കൊടുത്ത കഴിവ് മാത്രമുള്ള അയാളും അയാൾ ഉടമപ്പെടുത്തിയതും മുഴുവൻ അല്ലാഹുവിന്റെ ഉടമയിലാണ്, ഉടമസ്ഥതയിലാണെന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തൽബിയത്താണ് അവർ ചൊല്ലിയിരുന്നത്. സ്വന്തമായ കഴിവൊന്നുമില്ല, അല്ലാഹു കൊടുത്ത കഴിവ് മാത്രമാണുള്ളത് എന്നത്രയെ അവർ വിശ്വസിച്ചിരുന്നത് എന്നർത്ഥം. ഇങ്ങനെ അല്ലാഹുവിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്ന മധ്യവർത്തികളായി ലാത്തയെ പോലുള്ളവരെ സ്വീകരിക്കുകയാണ് അവർ ചെയ്തത്. അല്ലാഹുവിന് അർപ്പിക്കേണ്ട പ്രാർത്ഥനയും അല്ലാഹുവിന്റെ മുമ്പിൽ അർപ്പിക്കേണ്ട നേർച്ചകളും അല്ലാഹു അല്ലാത്ത ലാത്തയെ പോലുള്ള അല്ലാഹുവിങ്കിൽ ശുപാർശ പറയുന്ന അല്ലാഹുവിങ്കിൽ ത്തേക്ക് തങ്ങളെ അടുപ്പിക്കുന്ന ഇടയാളന്മാരെന്നവർ കരുതിയ, മധ്യവർത്തികളെന്നവർ കരുതിയ ഈ മഹാന്മാർക്കവർ അർപ്പിച്ചുകൊണ്ടാണ് അവർ ശിർക്ക് ചെയ്യുന്നവരായി മാറിയതെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ ഒരു വിശ്വാസം വെച്ചു പുലർത്തിയിരുന്ന ആളുകൾ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഇങ്ങനെ അല്ലാഹുവിലുള്ള ശരിയായ വിശ്വാസം നേടിയെടുക്കുന്നതോടൊപ്പം മരിച്ചു ചെന്നാൽ അവിടെയും ജാതിയും പേരും ചോദിച്ചുകൊണ്ടല്ല പരലോകത്ത് രക്ഷപ്പെടുന്നത്. മറിച്ച് മനുഷ്യന്റെ കർമ്മമനുസരിച്ച്, അവന്റെ വിശ്വാസമനുസരിച്ച്, അവന്റെ വാക്കുകളും അവന്റെ പ്രവർത്തനങ്ങളും, അത് പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അവന്റെ മനസ്സിന്റെ ഉദ്ദേശങ്ങളും അവന്റെ വിചാരങ്ങളും വികാരങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് പരലോകത്ത് അവന് പ്രതിഫലം നൽകുന്നതെന്നർത്ഥം. ആ ഒരു പരലോകത്തിൽ വിശ്വസിക്കുന്നതിന് ആവശ്യമായ, അവിടെ തനിക്ക് മോക്ഷം ലഭിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ എന്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിൽ നബിമാര് മുഖേന അവതരിപ്പിച്ചതിന്റെ ഏറ്റവും അവസാനത്തെ രൂപമാണ് മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചു കൊടുത്തത്. അതുമായിട്ടാണ് മുഹമ്മദ് നബി മക്കായിൽ വന്നത്. മക്കായിൽ താൻ അഭിമുഖീകരിച്ച ആളുകളോട് ഈ കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തപ്പോഴാണ് അജാലൽ ആലിഹത ഇലാഹം വാഹിദ ഇന്ന ഹാദാല ശൈഉൻ ഉജാബ്. ഓ മുഹമ്മദേ, നീ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ആരാധിച്ചുകൊണ്ടിരുന്ന സകലതിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒരൊറ്റ ഇലാഹിന് മാത്രമേ ദുആ ചെയ്യാവൂ, അവന് മാത്രമേ നേർച്ച അർപ്പിക്കാവൂ, അവന്റെ മുമ്പിൽ മാത്രമേ തലകുനിക്കാവൂ, അവന് മാത്രമേ ആരാധിക്കാവൂ എന്നാണോ പറയുന്നത്? ഇത് ആശ്ചര്യം തന്നെ. ഇത് ഞങ്ങൾ മുമ്പ് കേട്ടിട്ടില്ലാത്ത കാര്യമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകന്റെ നേരെ വിമർശനങ്ങൾ തുടങ്ങി. ആക്ഷേപങ്ങളും എതിർപ്പുകളുമായി, മർദ്ദനങ്ങളും പീഡനങ്ങളുമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചത് വത്തബിഉ മില്ലത അബീകും ഇബ്രാഹിം.
നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ മാർഗം നിങ്ങൾ പിൻപറ്റുവിൻ. ഇബ്രാഹിം നബിയുടെ മില്ലത്തിലേക്ക് മതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്ന റസൂലുള്ളാ ആ മക്കാരോട് അത് പിൻപറ്റാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മുഹമ്മദേ, നീ പറയുന്നത് പുതിയൊരു കാര്യമാണ്, ഇത് ഞങ്ങൾക്ക് പരിചയമില്ലാത്തതാണ്, ഇത് പുതിയൊരാശയമാണ്, ഇത് പുതിയൊരു മതമാണ്. ഇബ്രാഹിമി മില്ലത്തെന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നതിന് വിരുദ്ധമാണ് നീ പറയുന്നത്, ഞങ്ങൾ ചെയ്യുന്നതിന് വിരുദ്ധമാണ് നീ പറയുന്നത്. നീ കൊണ്ടുവന്നത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. നീ ഒരു പുതിയ മതത്തിന്റെ ആളാണ്. കാക്ക കാരണവന്മാർ പറഞ്ഞതിനെ നീ എതിർക്കുകയാണ്. പരമ്പരാഗതമായി സ്വീകരിച്ചു വന്നതിനെ നീ ആക്ഷേപിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി യോജിച്ചുകൊണ്ട് ജീവിക്കുന്നതിനിടയിൽ നീ പുതിയൊരാശയമായി കൊണ്ടുവന്ന് ഇവിടെ തർക്കമുണ്ടാക്കുകയാണ്, ഇവിടെ നീ കുഴപ്പമുണ്ടാക്കുകയാണ്, ഇവിടെ നീ നാശമുണ്ടാക്കുകയാണെന്ന് അള്ളാഹുവിന്റെ ദീനുമായി വന്ന പ്രവാചകനോട് മക്കാരായ ആളുകൾ പറഞ്ഞുവെങ്കിൽ ആ പ്രവാചകനെ ഖുർആനുമായി ഇബ്രാഹിമീ ഇല്ലത്തിന്റെ ശരിയായ രൂപവുമായി കടന്നു വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുതിയ മതത്തിന്റെ ആളായി കണ്ടുകൊണ്ട് ആക്ഷേപിച്ച മക്കാരായ ആളുകളുണ്ടല്ലോ, അവർ നബിയെ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അവർ തെറ്റിദ്ധരിച്ചു, ഇത് പുതിയ മതമാണെന്ന്. അതുകൊണ്ടാണ് ചീത്ത പറഞ്ഞത്, അതുകൊണ്ടാണ് ആക്ഷേപിച്ചത്, അതുകൊണ്ടാണ് വിമർശിച്ചത്, അതുകൊണ്ടാണ് ഉപദ്രവിച്ചത്. പക്ഷേ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ നബിയെ ആദ്യം തന്റെ പത്നി തന്റെ ഭാര്യ പിൻപറ്റിയെങ്കിൽ, തന്റെ ദത്തുപുത്രനും തന്റെ അടിമയും പിൻപറ്റിയെങ്കിൽ, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സദീഖ് പിൻപറ്റിയെങ്കിൽ, പിന്നെ ആ പ്രവാചകൻ എന്ന ഖുർആനിന്റെ വാക്കുകള് ഖുർആനിന്റെ വാക്യങ്ങള് ആയത്തുകള് ഓരോന്നോരോട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ മക്കയിലെ ആളുകൾ അത് കേട്ടു, അതിന്റെ ആശയം മനസ്സിലാക്കി. അതാ ബിലാല് ബിൻ റബാഹി വരുന്നു, അതാ അമ്മാർ ബിൻ യാസിർ വരുന്നു, അതാ യാസിറും സുമയ്യയും വരുന്നു, അതാ ഓരോരുത്തർ ഓരോരുത്തരായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ശത്രുക്കളാകട്ടെ അവരുടെ മർദ്ദനത്തിന്റെയും അവരുടെ പീഡനത്തിന്റെയും ശക്തി കൂട്ടുകയും അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുജനന്മാരോട് ഒന്നിലധികം തവണ നാട് വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും നബി തന്നെയും തായിഫിലേക്കും പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം യസിറിബിലേക്കും മദീനയിലേക്കും ഹിജറ പോയി. ആ മദീനയിൽ ഒരുമിച്ചുകൂടിയ നബിയും തന്റെ അനുചരന്മാരും അഭയാർത്ഥികളായി വന്ന പ്രവാചകനോടൊപ്പമുള്ള അനുയായികളെ മദീന നിവാസികൾ അവർ അൻസാരികൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ സ്വത്ത് തന്നെ പാതിയമാക്കി കൊടുത്തുകൊണ്ട് അവരെ സ്വീകരിക്കുകയും അങ്ങനെ ഒരു ഉത്തമ സമുദായമായി അവർ അവിടെ ജീവിക്കുകയും അവിടുത്തെ ജൂതന്മാർ ജൂതന്മാരായി ക്രൈസ്തവർ ക്രൈസ്തവന്മാരായി ബഹുദൈവ വിശ്വാസികൾ ആ നിലക്കും ആ രാജ്യത്തിന്റെ പൊതുവായ നിയമങ്ങൾ എല്ലാവരും ഒരുമിച്ച് പാലിച്ച് ഒറ്റക്കെട്ടായി പുറത്തു നിന്ന് വരുന്ന ശത്രുവിനെ നേരിടണം. ആരെങ്കിലും ഇതിനുള്ളിൽ താമസിക്കുന്ന ഒരു വിഭാഗത്തിനെതിരെ പുറത്തുനിന്നുള്ള ശത്രുവിന് ഒത്തുകൊടുക്കരുത് എന്നിങ്ങനെയുള്ള ഒരു സന്ധിയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും പ്രവാചകന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളയുടെ നേതൃത്വത്തിൽ മദീനയിൽ അവിടെ നിന്ന് 10 വർഷക്കാലമാണ് ജീവിച്ചത്. അതിനിടക്കാണ് ഇസ്ലാമിന്റെ സന്ദേശം അറേബ്യയുടെ വിവിധ ദിക്കുകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരുന്നത്. ഓരോ ദിവസങ്ങളിൽ എന്നോണം വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യക്തികളും സംഘങ്ങളും നബിയെപ്പറ്റി കേട്ടറിഞ്ഞുകൊണ്ട് അന്വേഷിക്കാനും ഇസ്ലാമിനെപ്പറ്റി മനസ്സിലാക്കുവാനും ബോധ്യപ്പെട്ടവരെ ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചു പോവുകയും തങ്ങളുടെ നാട്ടിലതേ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആ 10 വർഷം കൂടി മൊത്തം 23 വർഷകാലം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിക്ക് അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതാണ് ഇസ്ലാം. അവിടുന്ന് പറഞ്ഞു, സ്വർഗത്തോട് നിങ്ങൾ അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. യാതൊന്നും പറയാതെ വിട്ടുപോയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഇസ്ലാം പരിപൂർണമാണ് സമ്പൂർണമാണ് അവിടുന്ന് പറയാറുണ്ട്. മൻ അഹദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ മതത്തിൽ ഇതിലില്ലാത്ത ഞാൻ പഠിപ്പിച്ചു തന്നതല്ലാത്തൊരു കാര്യം ആരെങ്കിലും ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ
അത് തള്ളപ്പെടേണ്ടതാണ്, അത് കൊണ്ടുവന്നവനെയും തള്ളിക്കളയേണ്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇസ്ലാം പൂർണ്ണമാണ്. അതിലേക്കൊരു നമസ്കാരം കൂട്ടാനില്ല, ഒരു നോമ്പ് ചേർക്കാനില്ല, ഒരു ബാങ്ക് ചേർക്കാനില്ല, ഒരു ഇബാദത്തും അതിൽ ഉണ്ടാക്കേണ്ടതില്ല. മുഴുവൻ ഇബാദത്തുകളും ഇസ്ലാം എന്നുള്ള നിലയ്ക്ക് സമ്പൂർണ്ണ രൂപത്തിലാണ് മഹാനായ റസൂലുള്ള ഈ സമൂഹത്തിന്റെ മുമ്പാകെ കാഴ്ച വെച്ചിട്ടുള്ളത്, പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തമ സമൂഹത്തെ വളർത്തിക്കൊണ്ട് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞത്, ജൂതന്മാർ 71 കക്ഷികളായി ഭിന്നിച്ചു പോയെങ്കിൽ, ക്രൈസ്തവർ 72 കക്ഷികളായെങ്കിൽ, എന്റെ സമുദായം മുസ്ലിം സമുദായം അവരെക്കാൾ കൂടുതൽ കക്ഷികളായി ഭിന്നിക്കും, 73 കക്ഷികളായി തീരും. കൊല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദാ, ഒരു കക്ഷി ഒഴികെ ബാക്കിയുള്ള കക്ഷികളെല്ലാം നരകത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ എടുത്തു പറയുകയും ചെയ്തു. ഒന്നുകൂടി വ്യക്തമായി തന്നെ പറഞ്ഞ് പലരും പറയും, എല്ലാ കക്ഷികളിലും നല്ലവരും മോശപ്പെട്ടവരും ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു കക്ഷിയിൽ മാത്രം നിലകൊള്ളാൻ പറ്റില്ല എന്ന റസൂലുള്ളാന്റെ മറുപടി, ഫിൻതാനി വസബഊന ഫിന്നാർ, 72 നരകത്തിലാണ്, ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കക്ഷി? അത് തങ്ങളാണ്, തങ്ങളാണ് എന്ന് ഓരോരുത്തരും അവകാശപ്പെടാറുണ്ട്. റസൂലുള്ള പറഞ്ഞ മറുപടി മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അവിടുന്ന് ഇത് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ ഏക കക്ഷി പ്രവാചകരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, മാ അന അലൈഹി യൗമ വ അസ്ഹാബീ, ഇന്ന് ഞാനും എന്റെ അനുചരന്മാരും ഏതൊന്നിൽ നിലകൊള്ളുന്നുവോ അതിൽ നിലകൊള്ളുന്ന ആളുകളാണ് ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കക്ഷി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇന്ന് എന്ന് പറഞ്ഞത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. നബി ജീവിച്ചിരിപ്പുള്ള കാലമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി ജീവിച്ചിരിപ്പുള്ള കാലത്ത് നബിയോടൊപ്പം ജീവിച്ച സഹാബികൾ നബിയിൽ നിന്ന് ഖുർആനും സുന്നത്തും കേട്ട് പഠിച്ചുകൊണ്ട് ഏതൊരു ആദർശം ഉൾക്കൊണ്ടുവോ, എന്തൊരു വിശ്വാസവും കർമ്മവും സ്വീകരിച്ചുവോ, ആ വിശ്വാസവും അനുഷ്ഠാനവും സ്വീകരിച്ചുകൊണ്ട് ആ മഹത്തായ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ മഹത്തായ രണ്ട് പ്രമാണങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതാരോ അവരാണ് സ്വർഗം പ്രാപിക്കുന്നവരെന്ന്, അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കക്ഷി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എന്റെ കാലശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഭിന്നിപ്പ് നിങ്ങൾക്ക് കാണാമെന്ന് അവിടുന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഏതെല്ലാം തരത്തിലാണ് മുസ്ലിം സമുദായത്തിലേക്ക് ഭിന്നിപ്പ് കടന്നു വരുന്നത്? പലരും വിചാരിക്കാറുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന രണ്ട് കലിമത്ത് തൗഹീദ് ഒരാൾ ഉച്ചരിച്ചാൽ അയാളുടെ വിശ്വാസത്തിനും കർമ്മത്തിനും ഒരു തകരാറും സംഭവിക്കില്ലെന്നാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അങ്ങനെയല്ല. വല്ലാഹി ലാ തഖൂമന്നസ്സാ ഹത്താ യുഅബദല് ലാത്തു വൽ ഉസ്സാ, അല്ലാഹുവാണേ സത്യം, ലാത്തയും ഉസ്സയും ഒരിക്കൽ കൂടി ആരാധിക്കപ്പെടുന്നത് വരെ ലോകാവസാനം സംഭവിക്കില്ല. മുഹമ്മദ് നബിയുടെ കാലശേഷം അവിടുത്തെ ഉമ്മത്ത് ലാത്തയെ ആരാധിച്ചിരുന്ന മക്കയിലെ വഖൂബ വിശ്വാസികളുടെ ആ ശിർക്കിന് തുല്യമായ ശിർക്ക് ചെയ്യുന്ന അവസ്ഥയാണ് വരാനിരിക്കുന്നതെന്നാണ് അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു, അശ്ശുർക്കു അഖ്ഫാ ഫീകും മിൻ ദബീബിന്നംല, ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായ രീതിയിലാണ് നിങ്ങളിലേക്ക് ശിർക്ക് ഇഴഞ്ഞു വരുന്നതെന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, നബിയെ, ഞങ്ങളിലേക്ക് ഇനിയും ശിർക്ക് വരികയോ? അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കലും നേർച്ചയാക്കലും ആരാധിക്കലുമല്ലേ ശിർക്ക്? ഇനിയും ഞങ്ങൾ അതിലേക്ക് തിരിച്ചു പോകുമെന്നാണോ അവിടുന്ന് പറയുന്നത്? അതേ അബൂബക്കർ, അതേ അബൂബക്കർ എന്ന് റസൂലുള്ള മറുപടി പറഞ്ഞുവെങ്കിലും സഹോദരങ്ങളെ മനസ്സിലാക്കണം, പ്രവാചകൻ തുടർന്നുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെയോ? ഓരോ നിങ്ങൾ ഇപ്രകാരം പറയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു,
من أن أشرك بك وأنا أعلم وأستغفرك لما لا أعلم അറിയാതെ വല്ല ശിർക്കും വന്നു പോവുകയാണെങ്കിൽ നീ എനിക്ക് പൊറുത്തു തരയണമേ. അറിഞ്ഞുകൊണ്ട് വല്ല ശിർക്കും